चेर्त्तुर KSRTC बस स्टैंडिल आरंभिच्च यात्रा फ्यूवल्स प्रवर्तन आरंभिच्चु പൊതുജനങ്ങൾക്കും ഇവിടെ നിന്ന് ഇന്ധനം ലഭിക്കും സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത് ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിന് നല്ലൊരു കൈയടി നൽകാം KSRTC ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ജീവനക്കാരുടെ ആരുടെയെങ്കിലും ഒരു കുഴപ്പം കൊണ്ടല്ലാതെ നമുക്ക് അതിന്റെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ നിലയിൽ KSRTCയെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് അതിനാണ് ഗവൺമെന്റ് വളരെ ഗൗരവത്തോട് കൂടി ഇടപെടൽ നടത്തുന്നത് ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നിരവധി ഇടങ്ങളിൽ നിന്ന് നിരവധി ഇനങ്ങളിലൂടെ സാമ്പത്തികം അങ്ങോട്ടേക്ക് എത്തിച്ച് KSRTC ഒരു സേവന മേഖലയാണെന്നുള്ളതുകൊണ്ട് KSRTCയുടെ സേവനത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപനം നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയത് സർക്കാർ നാളെയും KSRTCയെ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തും എന്ന് ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കൽ ഒരു സേവന മേഖലയാണ് ആ മേഖലയുണ്ട് ആ മേഖല ഉണ്ടെന്നുള്ളതിന്റെ ഗുണം നമ്മളെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ് മാരിഫ് എംബി അധ്യക്ഷത വഹിച്ചു ഇവിടെ വന്നപ്പോൾ നേരത്തെ എന്റെ പോയ പൈസ കിടപ്പുണ്ടല്ലോ എന്ന് കരുതിയാണ് ATO-യും കൂട്ടരും ഇങ്ങനെ വട്ടം കൂടിയത് അപ്പോൾ അവർ പറയുന്ന അപ്പുറത്തെ സൈഡിൽ ആ ഷെൽട്ടർ മാതൃകയിൽ തന്നെ അപ്പുറത്തോട്ട് ഒരു ഷെൽട്ടറെ വെച്ച് തന്നാൽ യാത്രക്കാരെല്ലാം ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവിടെ ഇരിക്കാൻ സംവിധാനം ഇല്ല അതുപോലെ തന്നെ മുരകുട്ടുന്ന അമ്മമാർ വന്നാൽ അവർക്ക് ഫീഡിംഗ് റൂം ഇല്ല മറ്റ് സൗകര്യങ്ങളില്ല ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് ആ പൈസ കിടപ്പുണ്ടല്ലോ ഞങ്ങൾക്ക് എന്തായാലും നീക്കി വെച്ചതല്ലേ അത് ഇനി എടുത്തു കളയരുത് അത് ഞങ്ങൾക്ക് തന്നെ തരണം എന്ന് ATO-യും കൂട്ടരും എല്ലാം ഇപ്പോൾ വട്ടം പിടിച്ച് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി നോക്കി എന്തായാലും ഇപ്പോൾ ഒരു 10-35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി ഞാൻ നീക്കി വെച്ച സംഖ്യ അവിടെ ആ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് ഒരു മിനിമാസ് ലേറ്റ് കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഇക്കൂട്ടത്തിൽ തരുന്നതായിരിക്കും ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ വൈസ് ചെയർമാൻ TS അജയകുമാർ കൗൺസിലർ P ഉണ്ണികൃഷ്ണൻ KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി ദീപു മാത്യു ബിബിൻ ഓസ്റ്റിൻ KB സാം തുടങ്ങിയവർ സംസാരിച്ചു പിൻമീഡിയ ചേർത്തല